ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم، وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. വിശ്വാസം സർവ ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോട് മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിച്ച സത്യങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു മാറാവട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യമനിലേക്ക് നിയോഗിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൻ്റെ പ്രസക്തമായ ഭാഗം ഇന്നമാ തുഖദ്ദിമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ പോകുന്നത് വേദക്കാരായ അഖില കിതാബുകാരായ ആളുകളുടെ അടുക്കലേക്കാണ്. അതുകൊണ്ട് ഫൽയകുൻ അവ്വലമാ തദ്ഊഹും ഇലാ അൻ യുവഹ്ദ അല്ലാഹു തആല, അവരോട് താങ്കൾ ആദ്യമായി പ്രബോധനം ചെയ്യേണ്ട കാര്യം, വേദക്കാരായ ആളുകളോട് ആദ്യമായി പറയേണ്ട കാര്യം അള്ളാഹുവിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹുവിനെ ഏകനാക്കുക, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ഈ തൗഹീദിന്റെ കാര്യം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഇദാ അറഫു ദാലിക ഫഅഖ്ബിർഹും അന്നല്ലാഹ ഫറള അലൈഹിം ഖംസ സലവാത്തിൻ ഫി യൗമിക്കും ഫി യൗമിക്കും യൗമിഹിം വലയതി. അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി അവരോട് പറയേണ്ടത് അവരുടെ മേൽ അല്ലാഹു 5 നേരത്തെ നമസ്കാരം രാവും പകലുമായി
നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിച്ച ഒരു മനുഷ്യൻ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് അംഗീകരിച്ച ഒരു വിശ്വാസി, അവൻ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ്. ആ നമസ്കാരത്തെ കുറിച്ചാണ് രണ്ടാമത് അവരോട് പറയേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. തൗഹീദ് അംഗീകരിച്ചതിന് ശേഷം, തൗഹീദ് അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം അവന്റെ നമസ്കാരം, അവൻ എത്ര ആത്മാർത്ഥമായിട്ട് നമസ്കരിച്ചാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായമർപ്പിക്കുന്ന, ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ നമസ്കാരമൊക്കെ അള്ളാഹിന് അടുക്കൽ പൊളിഞ്ഞ് പോകും, അതിന് ഒരു കൂലിയും കിട്ടൂല. ആ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. അതുകൊണ്ടാണ് ആദ്യം അവരോട് തൗഹീദ് പറയണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളവർ അംഗീകരിക്കണമെന്നും, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരോട് നമസ്കാരത്തെ കുറിച്ച് പറയണം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമസ്കാരം അത്ര പ്രധാനപ്പെട്ടതാണ്. ഇന്ന അവ്വലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാ. നാളെ പരലോകത്ത് വിചാരണയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നും തൂക്കി കണക്കാക്കുമെന്നും, നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ ഈ കർമ്മങ്ങളുടെ വിചാരണ നടക്കുമ്പോൾ ആദ്യം നടക്കുന്ന വിചാരണ യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാ, നമസ്കാരം. പരലോകത്ത് ആദ്യം അള്ളാഹു ചോദിക്കാനിരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് എന്ന് റസൂലുള്ള പറയാണ്. ഫൈൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. ആ നമസ്കാരം ശരിയായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. ഒന്നാമത്തെ പേപ്പർ, ഒന്നാമത്തെ പരിശോധന, അതിന് അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ ഖൈറായി, അവൻ വിജയിച്ചു. വൈൻ ഫസദത്ത്, ഈ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെട്ടോ, അത് ഫസാദിലായോ, അത് കുഴപ്പത്തിലായോ, അതിലവൻ എ പ്ലസ് കിട്ടിയില്ലേ, അതിലവൻ പരാജയപ്പെട്ടവനായോ എങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരനായി, അവൻ പരാജിതനായി. ഇതാണ് പരലോകത്ത് നടക്കുന്ന ഒന്നാമത്തെ വിചാരണയെ കുറിച്ച്, ആദ്യ ഇവാലുവേഷനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹലറൻ ഔ സഫറൻ, നാട്ടിലായാലും യാത്രയിലായാലും, സിഹത്തൻ ഔ മർലൻ, അവൻ ആരോഗ്യസ്ഥിതിയിലായിരുന്നാലും ഇനി രോഗിയായിരുന്നാലും, സലമൻ ഔ ഹർബൻ, നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുകയാണ് എങ്കിലും അതല്ല യുദ്ധത്തിന്റെ സാഹചര്യത്തിലായിരുന്നാൽ കൂടി നമസ്കാരം നിർബന്ധമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയനിർണിതമായ രീതിയിൽ നമസ്കാരം വിശ്വാസികൾക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്, ഫർള് ഐനാണ്. ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം. ഈ ആമുഖമായിട്ട് ഈ സംഗതികൾ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്, എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമസ്കരിക്കാത്തവരാരും ഈ പള്ളിയിൽ കൊണ്ട് വന്നിട്ടും ഉണ്ടാവുക, അവരിപ്പോ വേറെ ഏർപ്പാടിലായിരിക്കും.
പക്ഷെ നമസ്കരിക്കുന്ന നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. രണ്ട് തരം നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് തരം നമസ്കാരക്കാർ. ഒന്ന്, സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്ന ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിജയിച്ചവരായ വിശ്വാസികൾ ആരാണ് അവർ? എന്താണ് അവരുടെ പ്രത്യേകതകൾ? ഒരുപാട് വിശേഷണങ്ങൾ അവരെ കുറിച്ച് ഖുർആൻ പിന്നെങ്ങനെ എടുത്ത് 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 എണ്ണി എണ്ണി പറയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ചവരായ നമസ്കാരക്കാർ ആരാണ്? നമസ്കാരത്തിലൂടെ വിജയിക്കുന്നവരാരാണ്? അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉ പുലർത്തുന്നവരാണ്. ഖാശിഊൻ, ഖുശൂഉ പുലർത്തുന്നവരാണ്. എന്താണ് ഖുശൂഉ? ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ നമസ്കാരത്തിൽ ഖുശൂഉ പുലർത്തുന്നവരായ ആളുകൾക്ക് വിജയം. ഇത് ഒരു തരം നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതേ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ മാഊരിലൂടെ പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീ, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. നമസ്കരിക്കുന്നവർക്കാണ് നാശം. ആരാണവർ? ഏത് തരം നമസ്കാരക്കാരാണ്? നേരത്തെ പറഞ്ഞ ഖുശൂഉ ഉള്ള നമസ്കാരക്കാരല്ല, മറിച്ച് അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരാണ്. വേണ്ട വിധം ശ്രദ്ധിക്കാൻ സാധിക്കാത്തവരാണ്. അല്ലെങ്കിൽ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ ശ്രദ്ധയല്ല. നമസ്കരിക്കാത്തവരെ കുറിച്ചല്ല ഈ പറയുന്നത്, നമസ്കരിക്കുന്നവരാണ് പക്ഷെ ആ നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താത്തവരാണ്. അല്ലദീനഹും യുറാഊൻ, ഒന്നുകൂടി പറഞ്ഞു, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ ഏതാണ് നമ്മുടെ നമസ്കാരം? ഏത് തരം നമസ്കാരമാണ് നമ്മൾ നിർവഹിക്കുന്നത്? ഖുശൂഉ ഉള്ള, ഹൃദയ സാന്നിധ്യമുള്ള, പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തയുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്ന നമസ്കാരമാണോ നമ്മൾ നമസ്കരിക്കുന്നത്? അതല്ല മുനാഫിഖുകളുടെ നമസ്കാരമാണോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 142-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, മുനാഫിഖുകൾ അള്ളാഹുവിനെ ചതിക്കുന്നു. വഹുവ ഖാദിഊഹും, ഒരിക്കലും അവർക്ക് അള്ളാഹിനെ ചതിക്കാൻ പറ്റില്ല. തിരിച്ച് അവർ തന്നെ ചതിക്ക് പാത്രീഭൂതരാകും. തിരിച്ച് ഇങ്ങോട്ടായിരിക്കും അവർക്ക് ചതി പറ്റിയ. അവർ നമസ്കാരത്തിന് നിന്നാൽ കാമൂ കുസാല, എങ്ങനെ നിൽക്ക? മടിയന്മാരായിട്ടാണ് നിൽക്ക. ഓ, നീ പദ്ധതി തീർന്നു കിട്ടിയെങ്കിൽ മജീനി, ഇതിനിപ്പ എപ്പോഴാ തീരുക? ഏതാപ്പോ ഓതിയ? എപ്പോഴാപ്പത് കയ്യ? എന്ന രീതിയിൽ മടിയന്മാരായിട്ടാണ് അവർ നമസ്കാരത്തിന് പ്രവേശിക്കുക. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി. എന്താ ഒരു നമസ്കാരത്തിന്റെ പ്രത്യേകത? വലായത് കലീല, കുറച്ച് മാത്രമേ അവർ അള്ളാഹിനെ പറ്റി ഓർക്കുള്ളൂ. തക്ബീർ കെട്ടുമ്പോ ചിലപ്പോ ഓർമ്മ ഉണ്ടാവും അള്ളാഹു അക്ബർ, പിന്നെ അവർക്ക് നമസ്കാരത്തിലാണ് എന്നുള്ളൊരു ബോധം പോലും ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോ ഞാൻ നിസ്കരിക്കുന്നില്ലേ എന്ന രീതിയിൽ അപ്പൊ നമസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യുന്നില്ല നമസ്കാരത്തിൽ അവര്, വലാ എതുക്കുറുന്നുള്ള ഇല്ല കലീല, അല്പം മാത്രമേ അവർ അള്ളാഹിനെ ഓർക്കുന്നുള്ളൂ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ ഓർക്കേണ്ട സന്ദർഭമാണ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന സാഹചര്യമാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടുന്ന അവസരമാണ്. അത് ഇന്ന് പലപ്പോഴും നമസ്കാരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. പറയുന്നത് എന്താണ് എന്നറിയാത്ത നമസ്കാരക്കാർ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാരാ. മദ്യ നിരോധനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞൊരു വാക്യാണിത്, നിങ്ങള്
മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് സമീപിക്കാൻ പാടില്ല. ഒരു കാലത്ത് മദ്യം നിരോധിച്ചിരുന്നില്ല ഇസ്ലാമിന്റെ ആദ്യ കാലത്ത്. അന്നിറങ്ങിയായിട്ടാണ് അന്ന് പറയാണ്, നിങ്ങൾ മതോന്മത്തരായും കൊണ്ട് നിങ്ങൾ ഒരിക്കലും നമസ്കാരത്തോട് സമീപിക്കരുത്. എന്താ അതിന്റെ പ്രശ്നം? ഹത്താ തഅലമു മാ തഖൂലുൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സക്കറാനായും കൊണ്ട് ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. ഇന്ന് ലഹരി ഒന്നുമില്ല, പക്ഷെ ലഹരി ഇല്ലെങ്കിലും ഈ പ്രശ്നം ബാക്കിയായ എന്താ? ഹത്താ തഅലമു മാ തഖൂലുൻ, പറയണത് എന്താണ് എന്ന് അറിയുന്നുണ്ടോ? എന്താപ്പൊ ഞാൻ ചൊല്ലിയത്? എന്താപ്പൊ ഞാൻ പറഞ്ഞത്? എന്താണിപ്പോ ഞാൻ ഉരുവിട്ടത്? യാന്ത്രികമായി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങനെ പറയും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തക്ബീർ കെട്ടിയാൽ എന്താ പറയേണ്ടതെന്നുള്ളത് ഒരു ശീലത്തിന്റെ പേരിൽ, ഡയറി ഷെഡ്യൂളിന്റെ പേരിൽ, റൊട്ടീന്റെ പേരിൽ നമ്മളെ മനസ്സൊക്കെ ഇങ്ങനെ വരും. അപ്പൊ അതിങ്ങനെ വജ്ജകത്തു വജിയല്ലതി അങ്ങനെ ചൊല്ലിപ്പോകും. അല്ലെങ്കിൽ അള്ളാഹുമ്മ ബാഇദ് ബൈന, നമ്മൾ അങ്ങനെ പറയും. യാന്ത്രികമായ ഒരു പറച്ച് അങ്ങനെ പറയുന്ന ഒരവസ്ഥയാണ് ലഹരി ബാധിച്ചവർക്ക് ഉണ്ടാവുക. അങ്ങനെ ഇങ്ങനെ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ലഹരി ഇല്ലാതെ തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ അവസ്ഥ എന്താ? പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു പള്ളിയിൽ, ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ അൽഹംദുലില്ലാ പള്ളിയിൽ വന്നിരുന്നു, മിക്കവാറും ആളുകൾ 95% ആളുകളും സുന്നത്ത് സ്കേറ്റിട്ടായിട്ട് ഇരുന്നിട്ടുണ്ടാവാം. തുടങ്ങിയതിനു ശേഷം നമസ്കരിക്കാത്ത ആൾക്കാരെ ഒരു പക്ഷെ കുറച്ചുണ്ടാവാം. അങ്ങനെ നമ്മൾ ഈ നമസ്കരിച്ച സുന്നത്ത് നമസ്കാരത്തിന്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇൻഷാ അല്ലാ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ജുമാ നമസ്കാരത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നമസ്കരിച്ച സുബൈയെ കുറിച്ച്, ഏതായിരിക്കട്ടെ, റസൂലുള്ള പറയാണ് ഇന്ന റജുൽ ലയൻസരി, ആളുകൾ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകും. വമാ കുത്തിബ ലഹു ഇല്ലാ ഉശ്ർ, പല തരക്കാരാണ് ഇന്ന് ജുമാ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആൾക്കാർ. എല്ലാവരും ഒരേ കോലത്തിലല്ല, എല്ലാവർക്കും ഒരേ ലെവലിലല്ല. കല്യാണത്തിന് നമ്മൾ പോയാൽ എല്ലാവരും ചോറ് തിന്നിട്ട് തന്നെയാ പോരുക, തിന്നണ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവരും ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടാ പോരുക. പക്ഷെ ഈ പള്ളിയിൽ വന്ന എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ ഒരേ ലെവലിലല്ല. ചിലർക്ക് 10-ൽ 1 കിട്ടുള്ളൂ, 10-ൽ 1 കിട്ടുള്ളൂ, അതായത് 10% കൂലിയെ ചിലർക്ക് കിട്ടുള്ളൂ. വേറെ ചിലർക്ക് 9-ൽ 1 തന്നെ കുറച്ചും കൂടി കൂടി, 10-ൽ 1 ആണെങ്കിൽ 10 വഴി വെച്ചാൽ 1 വഴി ആയിട്ട് കിട്ടുള്ളൂ, വെറും 10%. ചിലർക്ക് 9-ൽ 1 കിട്ടും, വേറെ ചിലർക്ക് 7-ൽ 1 കിട്ടും, ഇനിയും ചിലർക്ക് 6-ൽ 1 കിട്ടും, ഇനിയും ചിലർക്ക് 5-ൽ 1 കിട്ടും, വേറെ ചിലർക്ക് 4-ൽ 1 കിട്ടും, വേറെ ചിലർക്ക് 3-ൽ 1 കിട്ടും. 3 1 വെച്ചാൽ കിട്ടുന്ന ഒരു ഒരു ഭാഗം, അപ്പൊ കുറച്ചുകൂടി കൂടുതലായി. ഇനിയും ചിലർക്ക് നിസ്ഫുഹ, ആ നമസ്കരിച്ചതിന്റെ പകുതി കൂലി കിട്ടും, അപ്പോഴും മുഴുവനായിട്ടില്ല. മുഴുവൻ കിട്ടിയ ആർക്കാ? ആർക്കാ കിട്ടിയ? പൂർണ്ണമായ ഖുശൂഓടുകൂടി നമസ്കരിച്ച ഒരാൾക്ക്. എങ്കിൽ ഇന്നത്തെ എന്റെ സുബഹിയുടെ റക്അത്ത് 2 തന്നെയാണ്, എല്ലാരും ഇമാമിന്റെ ബാക്കിൽ തന്നെയാണ് നമസ്കരിച്ചത്. തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങിയിട്ടുണ്ട്, സലാമിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്, റുക്കു ഒന്നും വിട്ടുപോയിട്ടില്ല, സുജൂദ് വിട്ടിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് 10-ൽ 1, ചിലർക്ക് 9-ൽ 1, ഇനിയും ചിലർക്ക് 8-ൽ 1, 7-ൽ 1, 6-ൽ 1, 5-ൽ 1, 4-ൽ 1, 3-ൽ 1, 2-ൽ 1. അപൂർവം ചിലർക്ക് മാത്രം ഫുള്ള് കൂലി 100%. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും കാലം നമസ്കരിച്ച നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മളൊന്ന് കൂട്ടി നോക്കുക. എന്താണ് നമ്മുടെ ഹാല്? നമസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നമസ്കാരത്തിന്റെ ഹാലെന്താ? നമസ്കാരത്തിന്റെ ഖുശു എന്താണ്? നമസ്കാരത്തിന്റെ രീതി എങ്ങനെയാണ്? വളരെ യാന്ത്രികമായി ഇന്ന് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഔട്ടർ ലെയറ്, ആ നമസ്കാരത്തിന്റെ ബാഹ്യ രൂപം കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ, ചിലരിങ്ങനെ പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ, അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാം, അതൊഴിച്ചാൽ ബാക്കി ഏറെക്കുറവൊക്കെ. പക്ഷെ അതിന്റെ ഇന്നർ സൈഡിന്റെ അവസ്ഥ എന്താ? അതിന്റെ റൂഹ്, അതിന്റെ അവസ്ഥ എന്താ? അതിന്റെ ആത്മാവിന്റെ അവസ്ഥ എന്താ?
അത് നമുക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശീലിക്കേണ്ടുന്ന രീതി, കാണിക്കേണ്ടുന്ന മര്യാദ, അതിന്റെ തുമനീനത്തി, അതിന്റെ ഹുഷൂ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ട രീതിയിലാണോ നമ്മൾ നമസ്കരിക്കുന്നത്? അബാദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനം, ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ആയത്തിൻ ഹത്താ അസ്ബഹ യുറദ്ദിദുഹ. ഒന്നിച്ചുള്ള നമസ്കാരത്തിൽ ജമാഅത്തായിട്ട് റസൂൽ നമസ്കരിക്കുമ്പോൾ വിശദമായിട്ട് ഒന്നുമില്ല, സാധാരണ നിലക്കുള്ളതാണത്. പക്ഷേ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഓതും. ആ ഓതൽ എങ്ങനെയാ? ചില ആയത്തുകൾ ഇങ്ങോട്ട് കൊളത്തും. എവിടെ? റസൂലിന്റെ കൽബില്. എന്തുകൊണ്ടാ പറയുന്നത്? എന്താന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണത്. അതിങ്ങോട്ട് കൽബില് കൊളത്തി കഴിഞ്ഞാൽ ആവർത്തിച്ച് പാരായണം ചെയ്യും. ഒരിക്കൽ മനസ്സിലാ സ്വലമ ഈ ആയത്ത് ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക വഇൻ താഫിർ ലഹും ഫഇന്നക അൻതൽ അസീദുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, സൂറത്ത് മാഇദയിലെ 118-ാമത്തെ ആയത്ത, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്, ഇനി അവർക്ക് നീ പൊറുത്തു കൊടുക്കുകയാണ് എങ്കിൽ നീയാണ് പ്രതാപശാലി, നീയാണ് യുക്തിഭദ്രതയുള്ളവൻ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി എപ്പോ? ഹത്താ അസ്ബഹ, സുബഹിയാകുന്നത് വരെ, സുബഹി പാങ്കു കൊടുക്കാനാവുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കാരത്തില് ആവർത്തിച്ചത്. ആ ആയത്തുമെന്ന് റസൂലുള്ളാഹി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്തു റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി നമസ്കാരത്തിലായിരുന്നു. അതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാറുണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കുക. പ്രത്യേകിച്ചും നമസ്കാരത്തിന്റെ വിഷയത്തിൽ. നമസ്കാരത്തിൽ വെറുതെ ചൊല്ലലല്ല, നമസ്കാരത്തിൽ വെറുതെ ചൊല്ലല്ലോ നമ്മൾ നമസ്കാരത്തിൽ ഓരോ കാര്യങ്ങളും അള്ളാഹു കൂടി ചോദിക്കുകയാണ്. ഈ ചോദിക്കുമ്പോ ചോദിക്കണത് എന്താന്നുള്ളത് ചോദിക്കണം, നമ്മക്കറിയണ്ടേ? നമ്മളൊരു ആചാരോടോ അയലോക്കത്തെ ഒരാളോടോ ഒരു മാഷോടോ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ നമ്മൾ വെറുതെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ തരുന്ന സാധനം അതന്നെയാണോ നമുക്ക് തിരിയോ, തന്നത് അതന്നെയാണോ തിരിയോ, ഇനി മാസ് ചോദിച്ചിട്ട് വേറെന്തെങ്കിലും തന്നെങ്കിൽ ഇതല്ല ഞാൻ ചോദിച്ചെന്നുള്ളത് പറയാൻ കഴിയുമോ? അതൊക്കെ കഴിയണമെങ്കിൽ എന്താണ് പറയുന്നത് എന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം. പൂർണ്ണമായ വിനയം അല്ലേ നമസ്കാരത്തിന്റെ ആ ഓരോ സ്റ്റെപ്പ് നോക്കൂ. നിങ്ങൾ കയ്യ് നെഞ്ചത്ത് കെട്ടുമ്പോ തന്നെ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കീഴടങ്ങാണ്. ഞാൻ നിസാരക്കാരനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ആവശ്യക്കാരനാണ് എന്ന ആ ദുർബലത റബ്ബിന്റെ മുൻപിൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ തെക്കിപുര കെട്ടി. മേലക്കല്ല, അഹങ്കാരത്തിന്റെ നോട്ടല്ല, മറിച്ചങ്ങട്ട എവിടേക്കാ നോക്കേണ്ടത്? നമസ്കാരത്തില് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പൊ തല കുനിഞ്ഞു റബ്ബിന്റെ മുൻപില് നാം എല്ലാം സമർപ്പിച്ചു. ഇനിയും പോരാ എന്ന് തോന്നുമ്പോ വീണ്ടും നമ്മൾ റുക്കുവിലേക്ക് പോവുകയാണ്. കുറച്ചും കൂടി കുനിഞ്ഞു, പോരാ എന്ന് തോന്നുമ്പോ നമ്മൾ സുജൂദിലേക്ക് പോവാണ്. സാഷ്ടാംഗങ്ങൾ റബ്ബിന്റെ മുൻപിൽ വെച്ച് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ വിനയത്തോടുകൂടി റബ്ബിനോട് ചോദിക്കാൻ. അവിടെയൊക്കെ വേണ്ട തുമൈനീനത്തിനെ കുറിച്ച്, ശാന്തതയെ കുറിച്ച്, സമാധാനത്തെ കുറിച്ചൊക്കെ നബിസ്വലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. അപ്പോ ആ ഒരു ശ്രദ്ധ ആയിരുന്നു. ചെയ്യണം നമസ്കാരത്തില് ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് വേണം നമസ്കരിക്കാൻ. ചിലപ്പോ ചില രക്ഷിതാക്കളൊക്കെ പറയും മക്കളോട്, വേഗം നിസ്കരിച്ചു വാ എന്നിട്ട് ചോറുന്ന പറയുന്നില്ല. വേഗം നിസ്കരിച്ചു വാ എന്നിട്ട് ചോറുന്നെന്ന് പറഞ്ഞാല് ഓ എന്താ ചെയ്യാ, ഓൻ വേഗം നിസ്കരിച്ചു വരും, ചോറ് ഇവിടെ റെഡിയാണ്, ഇതങ്ങട്ട് കഴിഞ്ഞിട്ട് വേണം ചോറുന്നാന്. അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിന്നുണ്ടാകും. അപ്പൊ വീട്ടിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ഇപ്പുറത്ത് കുടുംബക്കാര് അല്ലെങ്കിൽ ആ വീട്ടിലെ ബാക്കി മക്കൾ ഇങ്ങനെ ഭയങ്കരമായ സംസാരം നടക്കുക, തമാശ പറയുക, അതിനപ്പുറത്തൊരു നമസ്കാരം നടക്കുക, അങ്ങനൊന്നും ആകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിന്റെ മുൻപില് ഒരല്പം ശ്രദ്ധ തെറ്റിക്കോ എന്ന് തോന്നുന്ന ഒരു വിരിപ്പ്,
അന്നത്തെ കാലത്തുള്ള കുറച്ച് കളറൊക്കെ ഉള്ള ഒരു വിരിപ്പ് കണ്ടപ്പോ നബിസ്വല്ലം അത് മാറ്റാൻ പറഞ്ഞു. കാരണം എന്താ, എന്റെ നമസ്കാരത്തിലെ ശ്രദ്ധ അങ്ങോട്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ അലഹമ്മദില്ല, നമ്മളെ മുസല്ല വേറെ ചിത്രപ്പണികളൊന്നും ഇല്ലതല്ല. ചിലരൊക്കെ ഇങ്ങനെ ചില പള്ളിയൊക്കെ കാണാം, കാബയൊക്കെ ഇങ്ങനെ മനോഹരമായി ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ജാതി മുസല്ല വീട്ടിലൊക്കെ ഉണ്ടാകും. തക്കബീർ കെട്ടുന്നതോടുകൂടി ചിലരൊക്കെ പോയിട്ട് തവാഫ് ചെയ്തതൊക്കെയാ വരിക, അങ്ങോട്ട് പോവും. പിന്നെ എപ്പോഴും അവർ തിരിച്ചു വരിക. പള്ളിയിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ആരൊക്കെയാണ് പള്ളിയിലേക്ക് വരുന്നത്? നേരെ മുമ്പിൽ നെയ്മറും മെസ്സിയും ഒക്കെ കുപ്പായിട്ടിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടാവും ചില ആ പിന്നെ ഷർട്ടിന്റെ മുകളില്, ടീഷർട്ടിന്റെ മുകളില്, അതേപോലെ തന്നെ പാന്റിന്റെ മുകളിലൊക്കെ. ഇതൊക്കെ മറ്റുള്ളവരുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ കളയുന്നതാണെങ്കിൽ അയാളെ മാത്രല്ല, ചിലപ്പോ അത് അയാളല്ല ബാധിക്കാം, ഏതെല്ലോ കോലത്തിലുള്ള പിക്ചർ പടച്ചോനെ എജ്ജാതി. ഇങ്ങനത്തതൊന്നും നമ്മൾ അണിയാനും പാടില്ല, എന്തായാലും പള്ളിക്ക് പാടില്ലല്ലോ. അപ്പോ അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും നമസ്കാരത്തിന്റെ ആ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പാടിപ്പോകും, തെറ്റിപ്പോകും. കാരണം എന്താ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, ഒരുപാട് പ്രയാസങ്ങൾക്കെതിരാണ് നമസ്കരിക്കുന്നത്, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. ഇതിനൊക്കെ പരിഹാരമാണ് നമസ്കാരത്തിലൂടെ കിട്ടേണ്ടത്. പക്ഷെ അതിന് ഈ ഔട്ടർ ലെയർ പോരാ. ആത്മാർത്ഥമായി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു ഹൃദയ സാന്നിധ്യത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക, ബോധപൂർവം നമസ്കരിക്കാൻ ശ്രമിക്കുക. പഠിച്ചോനെ, കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്ക് ചിലപ്പോ പത്തിലൊന്നോ എത്ര കിട്ടിയ എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ തെക്കുപേര് കെട്ടിയാണ്, ഈ പൂർണ്ണമായ ശ്രദ്ധ എനിക്ക് നൽകണേ എന്ന ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. എന്നിട്ട് നമസ്കരിക്കാൻ തുടങ്ങണം. ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ ചിലരോടൊന്ന് ചോദിച്ചു, ഏതാ ഇപ്പൊ ചോദ്യത്? അതിപ്പോ അങ്ങനെ ഓർമ്മയില്ല, ഞാൻ സാധാരണതൊക്കെ ഓതല്. ഏതാ ഓതിയത് പോലും, അതിന് പകരം ഇൻഷാള്ള ഞാൻ ഇന്ന് ആ പിന്നെ എനിക്ക് ജമാഅത്തിന് പോകാൻ പറ്റില്ല, ഞാൻ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നതിന്നതുമാണ് ഓതിയ എന്ന് ആദ്യം നമ്മളത് തീരുമാനിക്കണം. അങ്ങനെ അതിലേക്ക് കയറുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ഫാത്തിഹന്റെ കൂടെ വേണം, പ്രാരംഭ പ്രാർത്ഥന നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയുടെ കൂടെ വേണം, പിന്നെ സൂറത്ത് ഓതുമ്പോൾ ഏതാ ഓതിയെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. പൂർണ്ണമായ അർത്ഥം കിട്ടിയിട്ടില്ലെങ്കിലും അതേപോലെ സുജൂദിലെ പ്രാർത്ഥന ചോദ്യം, റുക്കൂലെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ സിമ്പിളല്ലേ, ആർക്കും ഇന്നുണ്ടോ പഠിക്കാൻ പ്രയാസം? വേണമെന്നുണ്ടെങ്കിൽ നമസ്കാരത്തിലെ ആ ദുആകളുടെ അർത്ഥം പഠിക്കാൻ എത്ര സമയം നമുക്ക് വേണ്ടത്? നമ്മുടെ മദ്രസയിൽ, നമ്മളെ വീട്ടില് കുട്ടികള് പിന്നെ മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ ഉണ്ടാകും, അതിൽ ആ കർമ്മശാസ്ത്രം എടുത്തു നോക്കിയാൽ അതിലുണ്ട് ഓരോ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ നമസ്കാരത്തിന്റെ ഒരു പുസ്തകം കിട്ടാൻ വല്ല പ്രയാസമുണ്ടോ ഇന്ന്? അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് നമുക്ക് ലഭ്യമല്ലേ? കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണ്ടേ? നിരന്തരം നമ്മൾ ചെയ്യണ ഈ ഒരു സാധനമായിട്ട് നമുക്കൊരു ഒരു ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര സങ്കടമാണ് അവസ്ഥ, എത്ര സങ്കടമാണ്, എത്ര സങ്കടകരമാണ് അവസ്ഥ. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നാളുകളിലെങ്കിലും ആ ഒരു ശ്രദ്ധ പിടിച്ച് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കുക. അതിനുള്ള പരിഹാരമാർഗം നമുക്ക് നമ്മൾ തീരുമാനിച്ചെങ്കിലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിക്കണം, വേറെ ലോകത്ത് ആര് തീരുമാനിച്ചാലും നമ്മൾ മാറൂല. നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ആ മാറ്റം ഉള്ളിൽ നിന്നുണ്ടാവട്ടെ. അതിനുവേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകും. പഠിപ്പിച്ച ഒരു കൊച്ചു വചനം കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്ന നമസ്കാരത്തെ റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. സമയമില്ലാത്ത സമയത്ത് ഓടിങ്ങട്ട് വരിക, എന്നിട്ട് നാല് കൊത്തു കൊത്തുക പോവുക, അത് കഴിഞ്ഞോ ഇതെല്ലാം എപ്പാണ്ട് പോയത് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നമസ്കാരം, പോവുക വരിക പോവുക വരിക, അവിടെ തുമൈനീനത്തൊന്നുമില്ല, അങ്ങനെയുള്ള നമസ്കാരത്തിന് നബിസ്വല്ലം വിരോധിച്ചിട്ടുണ്ട്. വൈകായി കെൽബ് നായ കടക്കണമായി പതുങ്ങി കടക്കണ നമസ്കാരം, ചൂതിൽ കിടക്കുമ്പോൾ കൈ വെക്കേണ്ട രൂപമുണ്ട്, അങ്ങനെ പതിച്ചല്ല വെക്കേണ്ടത്, കൈ
ഈ മുൻകൈ മാത്രം അമർത്തിയിട്ട് ബാക്കി പൊക്കിയിട്ടാണ് വെക്കേണ്ടത്. സഹോദരിമാർ ചിലപ്പോൾ ചേർത്തിട്ടും സഹോദരങ്ങൾ ചിലപ്പോൾ വിടത്തിയിട്ടും അങ്ങനെ വെക്കേണ്ടത്. ആ രീതിയിൽ അല്ലാതെ നായ കടക്കണമായി പമ്മി കടക്ക നമസ്കാരം അത് വിരോധിച്ചിട്ടുണ്ട്. കുറുക്ക നോക്കണമായി നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാനും പാടില്ല. ആരെങ്കിലും വരുന്നുണ്ടോ നമസ്കാരത്തിൽ? കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ അബദ്ധവശാൽ സംഭവിക്കും, പക്ഷെ അതൊക്കെ മനസ്സിലായി ഒരു പിന്നെ ഹൈസ്കൂളിലൊക്കെ എത്തി തുടങ്ങിയാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ ഒന്ന് ബോധം വെച്ച് തുടങ്ങിയാൽ പിന്നെ നമസ്കാരത്തിൽ അങ്ങോട്ട് ഒന്നും നോക്കാൻ പാടില്ല. എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രം. ആ രീതിയിലുള്ള ഭൗതികമായി നമ്മളതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ബാക്കി നമ്മുടെ ക്ലാസ് ക്ലിയർ ആയി മാറുകയുള്ളൂ. ആ രീതിയിലാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കേനമിൻ്റെ നമ്മുടെ സ്ഥാപനമായ ജാമിയ നദിയിലെ എല്ലാ വർഷവും നടക്കുന്ന ദാവാ സമ്മേളനത്തെ കുറിച്ച് നമുക്കറിയാം. ജാമിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണത്. വർഷാവർഷങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ദാവാ സമ്മേളനം ഈ വർഷം ഇൻഷാല്ലാ ഫെബ്രുവരി 10, 11, 12 ദിവസങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രചരണ പരിപാടി ജനുവരി 22 ഞായറാഴ്ച, അഥവാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുകയാണ്. പ്രമുഖരായ പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക്